ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വജാൻസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എരുന്ത് ഉലർത്തിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എരുന്ത് ഉലർത്തിയത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എരുന്ത് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം പൊക്കിയതിന് ശേഷം ഒരു ചെമ്പിലിട്ടിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. കണ്ടത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിങ്ങനെ നല്ലവണ്ണം അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് എരുന്തൊക്കെ ഇങ്ങനെ തൊള്ള തുറന്നിട്ട് വരും. അപ്പോൾ നമുക്കൊരു ക്ലിപ്പ് ഉപയോഗിച്ച് ചെമ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ അടിമറിച്ച് കൊടുക്കാം. ചെമ്പ് പിടിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുന്ന സമയം തന്നെ വീണ്ടും അതിങ്ങനെ പതച്ച് പൊന്തി വരും. അങ്ങനെ ഇത് നമ്മൾ ഒരു 8 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് എരുന്ന് നല്ലോണം വെന്ത് കിട്ടും. കണ്ടോ, എല്ലാ എരുന്ന് ഇവിടെ തൊള്ള തുറന്നിട്ടുണ്ട്. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഞാൻ തേങ്ങയിൽ. പിന്നെ അതിലേക്ക് ഒരു 5 പച്ചമുളകും പിന്നെ ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ടിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ഒതുക്കിയെടുക്കത്തുള്ളൂ, അല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നില്ല. ഇത് ഞാൻ ഒരു ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വായവട്ടുള്ള ഒരു ചെമ്പിലേക്കാണ് ഞാൻ എരുന്നിട്ടത്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരപ്പിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രൂപത്തിൽ ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, കാരണം ഇതിൽ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് അടിച്ചു പിടിക്കരുത്. ഈ സമയം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഇടും. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈ നമ്മുടെ എരുന്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള എരുന്ത് നിർത്തിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ എരുന്ത് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.